നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് മേടമാസം ഇരുപത്തി നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഏഴാം തീയതി ചൊവ്വാഴ്ച ഇന്ന് ചൊവ്വാഴ്ചയാണ് നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം ശുഭനക്ഷത്രമാണ് നമുക്ക് ഏറ്റവും ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ നക്ഷത്രമാണ് പക്ഷേ ശുഭനക്ഷത്ര ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ നക്ഷത്രമാണ് പക്ഷേ ആഴ്ച ചൊവ്വാഴ്ചയാണ് ഇന്ന് ചൊവ്വാഴ്ച ആയിട്ട് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ വളരെ സൂക്ഷിക്കണം കാരണം ഒരു വർഷത്തെ ഫലത്തെയാണ് നമ്മൾ ചിന്തിക്കുന്നത് ചൊവ്വ എന്ന് പറയുമ്പോൾ അഗ്നികാരകനാണ് ചൊവ്വ തീ ഇലക്ട്രിസിറ്റിയാൽ അപകടങ്ങൾ ഉണ്ടാവാം ആക്സിഡൻ്റ് ഉണ്ടാവാം വീഴ്ച ചതവ് മുറിവ് ഇവയൊക്കെ വരാം അതുപോലെ ചൊവ്വ ശത്രുഗ്രഹവും കൂടിയാണ് ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കാം ഇതൊക്കെ ബർത്ത് ഡേ വന്നിട്ടുള്ളവർക്ക് മറ്റുള്ളവർക്ക് ഒരു ദിവസം ചൊവ്വാഴ്ച ദിവസം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത് അതുകൊണ്ട് വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ഇന്നത്തെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ കുറച്ച് വേറെ സൂക്ഷിക്കണം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ചൊവ്വാ ദോഷത്തെ കുറയ്ക്കാനായിട്ട് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ മുരുകക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ഭസ്മാഭിഷേകം പഞ്ചാമൃതാഭിഷേകം അർച്ചന ഇവ നടത്തണം ഇതിൽ ഇന്നത്തെ ദിവസം ചെയ്യുന്നത് മാത്രമല്ല പറ്റുന്ന ചൊവ്വാഴ്ചകളിൽ മാസത്തിലൊരു ചൊവ്വാഴ്ചയെങ്കിലും ഭസ്മാഭിഷേകമോ പഞ്ചാമൃതാഭിഷേകമോ അർച്ചനയും നടത്തണം അതുപോലെ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി കുങ്കുമ കൊടുക്കണം പറ്റുന്ന ചൊവ്വാഴ്ച ഇത് ചെയ്തു പോകുമ്പം ഇതിൻ്റെ കാഠിന്യം കുറഞ്ഞു പോകും അതുപോലെ ഇന്ന് അശ്വതി നക്ഷത്രമാണ് നല്ല നക്ഷത്രമാണ് അപ്പോൾ ഇന്നത്തെ ദിവസം അനുകൂലപ്രദമല്ല ഇല്ലാത്ത ഇന്നത്തെ ദിവസം നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുവുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ ഇന്ന് അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കുകയേ വഴിയുള്ളൂ ഇന്ന് അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് ശരിക്ക് പതിനൊന്ന് മണി അമ്പത്തേഴ് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെയാണ് ഈ സമയം നമുക്ക് ശുഭകാര്യങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ആകിലും ഇന്നത്തെ ദിവസം കാര്യങ്ങൾ മാറ്റിവെക്കാൻ ശ്രമിക്കുക ചില സാഹചര്യങ്ങളിൽ ഇന്ന് ചില ഡോക്യുമെൻ്റ് ഒപ്പിട്ടേ തീരുവുള്ളൂ അങ്ങനെ ഒക്കെ വരികയാണെങ്കിൽ അഭിജിത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കണം അതുപോലെ ഇന്ന് നമുക്ക് ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ഒന്ന് യാത്രയ്ക്ക് വേണ്ടി ആക്സിഡൻ്റ് ഒക്കെ വരാൻ ഇടയുള്ള ദിവസമൊന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ രാവുകാലത്തിന് പ്രാധാന്യം കൊടുക്കണം ഇന്ന് രാവുകാല സമയം പറഞ്ഞത് മൂന്ന് മണി ഇരുപത്തേഴ് മിനിറ്റ് തൊട്ട് രാഹു കാലം ആരംഭിക്കുകയാണ് മൂന്ന് മണി ഇരുപത്തേഴ് മിനിറ്റ് തൊട്ട് മണി വരെ കാല സമയം അപ്പോൾ രാഹുകാല സമയം മൂന്ന് ഇരുപത്തേഴ് തൊട്ട് അഞ്ച് വരെ കണ്ട്രലിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് തൊട്ട് നാല് മുപ്പത് വരെ എന്ന് അതുപോലെ നമുക്ക് ശ്രദ്ധിക്കേണ്ട രണ്ട് പേരാണ് ഗുളികനും യമകണ്ഠനും ഇന്ന് ഒന്ന് ചൊവ്വയാണ് ചൊവ്വയുടെ ആധിക്യമുള്ള ദിവസമാണ് പക്ഷേ എങ്കിലും ഇപ്പോൾ ഗുളികന്റെ സമയം പന്ത്രണ്ട് മണി ഇരുപത്തൊന്ന് മിനിറ്റ് തൊട്ട് ഒരു മണി അമ്പത്തി നാല് മിനിറ്റ് വരെയും യമകണ്ഠകാല സമയം ഒമ്പത് മണി പതിനഞ്ച് മിനിറ്റ് തൊട്ട് പത്ത് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് വരെയും ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത് ഇന്നത്തെ ദിവസം നമുക്ക് കുറച്ചുകൂടെ ഭാഗ്യദായകമായി തീരാൻ വേണ്ടി വസ്ത്രധാരണത്തിന് വളരെ പ്രാധാന്യമുണ്ട് ഇന്ന് വസ്ത്രം ധരിക്കുമ്പോൾ റെഡ് ചുവന്ന വസ്ത്രവും കൂടി നമ്മൾ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം ചുവപ്പ് കലർന്ന ഡ്രസ്സും കൂടി നമുക്ക് ഫുൾ ചുവപ്പ് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റില്ല അങ്ങനെ നടക്കാൻ പറ്റുന്ന നന്നാൽ നടന്നത് നന്നാൽ നടന്നാലും ദോഷം ചെയ്യുന്നതല്ല കൂടുതൽ എഫക്റ്റ് ചെയ്യും അല്ലെങ്കിൽ നമുക്ക് ചുവപ്പ് വസ്ത്രത്തിൽ ഷർട്ടായിട്ടോ ഒക്കെ അല്ലെങ്കിൽ ബ്ലൗസായിട്ടോ ഒക്കെ ധരിക്കുക അല്ലാത്തവർ കുറക്കെ തൊടുന്നവരാണെങ്കിൽ ചുവന്ന പൊട്ട് ധരിക്കുന്നത് നന്നായിരിക്കും കാരണം നമ്മളിലേക്ക് ചുവയുടെ പോസിറ്റീവ് എനർജി വരികയും നെഗറ്റീവ് നമ്മളിൽ നിന്ന് അകറ്റാനും സഹായിക്കും അല്ലാത്തവർ ചുവന്ന ഒരു കർച്ചി പെക്കിലും കയ്യിൽ ധരിക്കുന്നത് കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം